നമസ്കാരം. സ്റ്റെതസ്കോപ്പിന്റെ മറ്റൊരു എപ്പിസോഡിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ന്യൂറോ സർജറിയെ കുറിച്ചാണ്. ഈ ന്യൂറോ സർജറിയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം സ്ട്രോക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ് അല്ലെ. നമ്മുടെ സെൽസിന്റെ ചില കണക്കുകൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു മിനിറ്റിൽ ഏകദേശം 2 മില്യൺ ന്യൂറോൺസിന്റെ ഡെത്ത് സംഭവിക്കാം എന്നാണ്. നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇനി അത് ഒരു മണിക്കൂറാണെങ്കിലോ, ഒരു സാധാരണ മനുഷ്യൻ 3.5 വർഷത്തിൽ അദ്ദേഹത്തിന് എത്ര സെൽസ് ലൂസ് ചെയ്യോ അത്രയും ഒരു മണിക്കൂർ നമ്മൾ നമ്മുടെ ട്രീറ്റ്മെന്റ് ഡിലേ ചെയ്തിന് ആ ഗോൾഡൻ അവർ ഡിലേ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നഷ്ടപ്പെടാം എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇതിലും കൂടുതലായി പല അതിനൂതന മെത്തേഡ്സ് ഫോർ ടാക്ലിംഗ് സ്ട്രോക്കിനാണെങ്കിലും സ്പൈൻ സർജറിക്കാണെങ്കിലും ഇപ്പോൾ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ അവൈലബിൾ ആണ്. ആ ഡീറ്റെയിൽസിലേക്ക് സ്റ്റെതസ്കോപ്പ് ഈ ആഴ്ച നിങ്ങൾക്ക് വെളിച്ചം വീശുന്നു. എല്ലാവർക്കും സ്വാഗതം. ന്യൂറോ സർജറിയെ കുറിച്ചുള്ള നമ്മുടെ സംശയങ്ങൾക്ക് ഉത്തരമായി ഇപ്പൊ നമ്മളോടൊപ്പം ഉള്ളത് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ന്യൂറോ സർജറി ഡോക്ടർ രമേശ് ആണ്. വെൽക്കം ഡോക്ടർ. ഡോക്ടർ, ഇപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് തന്നെ ഈ ന്യൂറോ സർജറി എന്ന് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞ ഒരു ഭയങ്കര വലിയ സംഭവം, ഭയങ്കര പേടിയൊക്കെ വരുന്ന സംഭവമാണ്. അപ്പൊ എനിക്ക് ആദ്യം തന്നെ ചോദിക്കില്ല, ഈ ന്യൂറോ സർജറിയില് നമ്മൾ പൊതുവിൽ ചെയ്യുന്ന സർജറികൾ എന്തൊക്കെയാണ്? ന്യൂറോ സർജറി കൊണ്ട് നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് തലയ്ക്കും തലച്ചോറിനെയും അതുമായി നട്ടലിനെയും നട്ടലിന്റെ അകത്തുള്ള സൂക്ഷ്മനാഡിയെയും ബാധിക്കുന്ന അസുഖങ്ങളാണ് പൊതുവെ ന്യൂറോ സർജറി നമ്മൾ ട്രീറ്റ് ചെയ്യാറ്. അതിൽ പ്രധാനമായിട്ട് വരുന്നത് ഇപ്പോൾ പരിക്കായിട്ട് ബന്ധപ്പെട്ട് തലച്ചോറിനോ നട്ടലിനോ ഉള്ള ക്ഷതം, വീഴ്ച ഭാഗമായിട്ടോ റോട്ടറാപ്പിയസിന്റെ ഭാഗമായിട്ടുള്ള പരിക്കുകൾ, ഉദാഹരണം പറഞ്ഞ സ്പൈൻ ഫ്രാക്ചർ, തലയോടിനും തലച്ചോറിനുള്ള രക്തസ്രാവം, ഈ ആക്സിഡൻസിലൊക്കെ കറക്റ്റ്, അങ്ങനത്തെ അതാണ് പൊതുവെ പ്രധാനമായിട്ട് വരുന്നത്. അതുകൂടാതെ പലതരം ട്യൂമറുകൾ തലച്ചോറിനെയോ നട്ടലിനെയോ ബാധിക്കുന്ന ട്യൂമറുകൾ, പിന്നെ ഇൻഫെക്ഷൻസ് അണുബാധ, പിന്നെ ഇപ്പോൾ നമുക്ക് ഞരമ്പുകളെ ബാധിക്കുന്നത് ഉദാഹരണം ബ്രാക്കിപ്ലക്സസ് എന്ന് പറഞ്ഞ കഴുത്ത് നിന്ന് കൈമിലേക്ക് പോകുന്ന ഞരമ്പുകൾ, ബ്രാക്കിപ്ലക്സസ്, അത് പല കുട്ടികളിലൊക്കെ ഇപ്പോൾ ന്യൂ ബോൺസിലൊക്കെ കൂടുതലായിട്ട് കാണുന്ന ഒരു അവസ്ഥയാണ്. പലപ്പോഴും അതിന് ന്യൂറോ സെല്ലിൽ ചികിത്സ ഉണ്ടോയെന്ന് പോലും ജനങ്ങൾക്ക് പൊതുവെ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ധാരണയില്ല. പക്ഷേ ഇന്നത്തെ കാലത്ത് അത് സാധ്യമാണ്. പിന്നെ ജന്മനാളുള്ള ചില വൈകല്യങ്ങൾ, ഉദാഹരണം തലച്ചോറിലെ വെള്ളക്കെട്ട്, ഹൈഡ്രസ്റ്റബലസ് എന്ന അവസ്ഥ, ജന്മ സൂക്ഷ്മനാഡിക്കും നട്ടലുള്ള ജന്മനാളുള്ള ചില മുഴകൾ, അത്തരം പ്രശ്നങ്ങളും ന്യൂറോ സെൽ ട്രീറ്റ് ചെയ്യും. പിന്നെ ചിലതരം ഡീജനറേറ്റീവ് കണ്ടീഷൻ, ഉദാഹരണം സെർവിക്സ് സ്പോണ്ടിലോസിസ് അല്ലെങ്കിൽ ഡിസ്ക് പ്രോളാപ്സ് തുടങ്ങിയ ഡീജനറേറ്റീവ് കണ്ടീഷൻ, പ്രായത്തിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന തേയ്മാനം പോലുള്ള അസുഖങ്ങൾ, ഇതാണ് പൊതുവേ ന്യൂറോ സെൽ ചികിത്സിക്കുന്ന അസുഖങ്ങൾ. ഇപ്പൊ പുതിയതായിട്ട് കുറെ സർജറികൾ ആഡഡ് അപ്പ് ആയിട്ട് വന്നു എന്നല്ലായിരുന്നു, അതിനെ കുറിച്ച്? അതെ, ഇപ്പൊ ടെക്നോളജി അഡ്വാൻസ് ചെയ്യുന്നതോറും ന്യൂറോ സെർജറിയും വളരെയധികം ചികിത്സാപരമായിട്ട് വളരെ അഡ്വാൻസ് ആയിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ട് നമുക്ക് വരുന്നത് ഒരു ചികിത്സ കീഹോൾ സർജറി, എൻഡോസ്കോപ്പിക് ഓർ കീഹോൾ സർജറി, അത് നട്ടലിനും തലച്ചോറിനും അത് വളരെ ഫലപ്രദമാണ്. പിന്നെ കുറേയധികം ഗുണം, കോംപ്ലിക്കേഷൻസും വളരെ കുറവാണ്. ചില ഓപ്പൺ സർജറിനെ അപേക്ഷിച്ച് പലപ്പോഴും ചില കേസിന് കോംപ്ലിക്കേഷൻ ആണ്. നല്ല സർജറി കീഹോളിൽ കൂടെ ചെയ്യാൻ പറ്റണമെന്നില്ല, പക്ഷേ സെലക്ടഡ് കേസിന് കീഹോൾ വളരെയധികം ഇൻട്രസ്റ്റ് ആണ്. അത് അഡ്വാൻസ് കീഹോൾ എൻഡോസ്കോപ്പിക് എക്യുപ്മെന്റ്സ് വന്നതോടുകൂടി പണ്ട് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ഇപ്പോൾ നമ്മൾ ഓപ്പണായിട്ട് ചെയ്തിരുന്ന പല കാര്യങ്ങളും, പ്രത്യേകിച്ച് തലച്ചോറിന്റെയും നട്ടലിന്റെയും നമ്മൾ കീഹോൾ ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ ഒരു മെയിൻ അഡ്വാൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ ന്യൂറോ നാവിഗേഷൻ എന്നുള്ളത്, അത് മലബാറിൽ അല്ലെങ്കിൽ നോർത്ത് കേരളം നമുക്ക് മാത്രമേ ഉള്ളൂ. അതുവഴി തലച്ചോറിന്റെ ഏറ്റവും കേന്ദ്ര ഭാഗങ്ങളിലുള്ള ചില ട്യൂമറുകളോ ചില അസുഖങ്ങളോ തലച്ചോറ് ഓപ്പൺ ചെയ്യാതെ തന്നെ, തല ഓപ്പൺ ചെയ്യാതെ തന്നെ വളരെ കൃത്യതയോടുകൂടി മില്ലിമീറ്റർ വ്യത്യാസം പോലെ, കറക്റ്റ് ആണ് ന്യൂറോ നാവിഗേഷൻ. ആ എക്യുപ്മെന്റ് വെച്ച് നമ്മൾ അത് വളരെ ചെലവഴിച്ചൊരു എക്യുപ്മെന്റ് ആണ്. അതുവഴി നമ്മൾ ഓപ്പറേഷൻ മുന്നേ തന്നെ നമ്മൾ ഈ ഡീപ് തലച്ചോറിന്റെ സ്കാൻ ഓപ്പറേഷൻ തിയേറ്റർ വെച്ച് തന്നെ ഈ ട്യൂമർ എത്ര ആഴത്തിലാണ്, എത്ര ഏത് ഡയറക്ഷനിലാണ് ഇരിക്കുന്നതൊക്കെ വ്യക്തമായിട്ട് ഒരു ധാരണ ന്യൂറോസിന് കിട്ടും. അപ്പം അതുവഴി ആ ഒരു തലച്ചോറിന്റെ സുരക്ഷിതമായ മേഖലയിൽ കൂടെ, ഏരിയയിൽ കൂടെ മാത്രം നമുക്ക് ആ ഭാഗത്ത് എത്തിപ്പെടാനും വളരെ ചെറിയൊരു ദ്വാരത്തിൽ എത്തിപ്പെടാൻ പറ്റും. അതിന് ന്യൂറോ നാവിഗേഷൻ എന്ന് പറയുന്നത് അത് വളരെ പ്രിസൈസ് ആയിട്ട് കറക്റ്റ് പ്രിസിഷൻ വളരെയധികം ഇമ്പ്രൂവ് ചെയ്യും പേഷ്യന്റിന്റെ സേഫ്റ്റി. അതുവഴി പേഷ്യന്റിന്റെ സേഫ്റ്റിയും കൃത്യതയും അതും വളരെ അക്യുറേറ്റ്. ചില ഇത് ഈ എക്യുപ്മെന്റ് ഇല്ലായിരുന്നെങ്കിൽ പല തലച്ചോറിന്റെ ഏറ്റവും കേന്ദ്രപദം വളരെ ചെറിയ ട്യൂമർ നമുക്ക് എത്തിപ്പെടാൻ സാധ്യമായിരുന്നില്ല. കുറച്ചാൾ മുന്നേ ചിന്തിക്കാൻ പോലും സാധ്യമായിരുന്നാത്ത പല കാര്യങ്ങളും ഇപ്പോൾ നമുക്ക് ഈ ന്യൂറോ നാവിഗേഷൻ വഴി ചെയ്യാൻ പറ്റും. അതുകൂടാതെ എപ്പിലെപ്സി സർജറി, അകസ്മാരത്തിനുള്ള ഒരു എപ്പിലെപ്സി സർജറിക്കും ഈ ന്യൂറോ നാവിഗേഷൻ വളരെ സഹായമാണ്. കാരണം എപ്പിലെപ്സി തുടങ്ങുന്ന തലച്ചോറിന്റെ പ്രത്യേക ഏരിയ
കൃത്യമായിട്ട് ഓപ്പറേഷൻ മുന്നേ തന്നെ കണ്ടുപിടിക്കാൻ എക്സാക്റ്റ് ആ ഏരിയയിൽ എത്തിപ്പെടാനും അതുവഴി അപസ്മാരം വളരെ ഫലപ്രദമായി സാധ്യതകൾ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ചിലതരം മൂവ്മെന്റ് ഡിസോർഡേഴ്സ്, അതായത് ഉദാഹരണം പറയുന്നത് പാർക്കിൻസോണിസം തുടങ്ങിയ അസുഖത്തിൻ്റെ, അതും ഇന്നത്തെ കാലത്ത് ഡീപ് ബ്രെയിൻ സ്റ്റിമുലേഷൻ തുടങ്ങിയ നൂതനമായ ന്യൂറോസർജറി ടെക്നിക് വഴി വളരെ ഇഫക്റ്റീവ്, മരുന്ന് കൊണ്ട് പ്രതികരിക്കാത്ത കേസിന് വളരെ ഇഫക്റ്റീവ് ട്രീറ്റ് ചെയ്യാൻ പറ്റും. അതിനും ഈ ന്യൂറോ നാവിഗേഷൻ വളരെ പ്രധാനം. ഇപ്പോൾ ഇങ്ങനെ പല അഡ്വാൻസ്ഡ് ടെക്നോളജിയും തീർച്ചയായും. അപ്പോൾ 5-8 വർഷം മുന്നേ നമുക്ക് പലപ്പോഴും ചിന്തിക്കാൻ പോലും പറ്റാതിരുന്ന പല കാര്യങ്ങളും ഇപ്പൊ പോസിബിൾ ആണ്. ഇപ്പൊ സാർ പറഞ്ഞ നേരത്തെ പറയുന്ന ഈ ബ്രാക്കിൽ പ്ലക്സസിനെ കുറിച്ച്, അപ്പൊ എന്താണ് ഈ ബ്രാക്കിൽ പ്ലക്സസ് എന്നുള്ളതൊന്ന് പറയാവോ ജനങ്ങൾക്ക് വേണ്ടി? ബ്രാക്കിൽ പ്ലക്സസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴുത്തിന്റെ ഭാഗത്തുള്ള സൂക്ഷ്മ നാഡിയെന്ന് കയ്യിലേക്ക് വരുന്ന കുറച്ച് ഞരമ്പുകളുടെ ഒരു കൂട്ടമാണ് ബ്രാക്ക്. അത് ആ ഞരമ്പ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് കൈയിന്റെ സ്പർശശേഷിയും കൈ ചലിപ്പിക്കാനൊക്കെ പറ്റുന്നത്. പല കാരണം കൊണ്ടും ഈ ബ്രാക്കി പ്ലസിന് ഡാമേജ് വരാം. ഉദാഹരണം പറഞ്ഞാൽ കുട്ടികൾ ജനിക്ക് പ്രസവ സമയത്ത്, ഭാരമുള്ള കുട്ടികളൊക്കെ പ്രസവ സമയത്ത് ഡാമേജ് വരാം. പിടിച്ചു വലി അതെ, അങ്ങനെ കുട്ടി ഭാരം കൂടുക, അല്ലെങ്കിൽ അമ്മയുടെ പ്രസവനാളത്തിന്റെ വലിപ്പം കുറവ്, അങ്ങനെ ഉണ്ടാകുമ്പോഴൊക്കെയാണ് ഇത് സംഭവിക്കുക. അങ്ങനെ വരുമ്പോൾ ഈ ബ്രാക്കി പ്ലസിന് ഡാമേജ് വന്നു കഴിഞ്ഞാൽ കുട്ടി പ്രസവത്തിന് ശേഷം കൈ എനക്കാനുള്ള പ്രയാസം കാണും. ഇത് ചിലപ്പോഴൊക്കെ താനെ മാറിക്കോളും സമയം കൊണ്ട്, പക്ഷെ ചില കേസ് ഡാമേജ് വളരെ ശക്തമാണെങ്കിൽ താനെ മാറണമെന്നില്ല, അപ്പൊ ജീവിതകാലം മുഴുവൻ തളർന്നിരിക്കും. ഇത് നേരത്തെ കണ്ടുപിടിച്ച് ന്യൂറോസർജറി അടുത്ത് എത്തിപ്പെടാമെന്നുണ്ടെങ്കിൽ വളരെ ഫലപ്രദമായി ഇപ്പം സർജറി ഉണ്ട്, അതുവഴി നമുക്കത് മെച്ചപ്പെടുത്താൻ പറ്റും. പിന്നെ വലിയവരിൽ പ്രായമുള്ള ആൾക്കാരാണെങ്കിൽ അഡൽറ്റ് ആണെങ്കിൽ ഇത് പലപ്പോഴും റോട്ടറി ആക്സിഡന്റോ അല്ലെങ്കിൽ വീഴ്ചയുടെ ഭാഗമായിട്ടോ ട്രോമയുടെ ഭാഗമായിട്ടോ ബൈക്കിന്റെ ഭാഗമായിട്ടോ വരും. ഇതിനും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എത്രയും പെട്ടെന്ന് ഒരു ന്യൂറോസർജറി എടുത്തെത്തി അത് ഇവാലുവേറ്റ് ചെയ്യുക, എത്രമാത്രം ശക്തമാണ് ഡാമേജ്, അത് മരുന്നുകൊണ്ട് മാറുമോ അല്ലെങ്കിൽ വെയിറ്റ് ചെയ്തുകൊണ്ട് മാറുമോ അല്ലെങ്കിൽ ഓപ്പറേഷൻ വേണോ എന്ന് തീരുമാനിക്കുക. അത് ന്യൂറോസർജറി അത് കണ്ട് തീരുമാനിക്കാൻ പറ്റും. അതിൽ ഓപ്പറേഷൻ കൊണ്ട് മാറാവുന്ന കേസാണെങ്കിൽ തീർച്ചയായും സമയം കളയാതെ എത്രയും പെട്ടെന്ന് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ നാട്ടിലൊന്ന് വീണ് കഴിഞ്ഞു ഒന്ന് ഉളുക്കി കഴിഞ്ഞു ഉഴിച്ചിലിന് പോവാന്ന് പറഞ്ഞൊരു പരിപാടി, അതൊരു ശാസ്ത്രീയമായ കാര്യമല്ലേ? കാരണം എന്തായാലും നമുക്ക് ഈ നെർവിന്റെ ഡാമേജ് എത്രമാത്രം ശക്തമാണ് അത് അതിന്റെ എക്സാക്ട് ചികിത്സ എന്താന്ന് ആദ്യം കണ്ടുപിടിക്കണം. അതിനുശേഷം മാത്രമേ ഇത്തരം കാര്യങ്ങളിൽ പോകാൻ പാടുള്ളൂ. കാരണം വളരെ ഫലപ്രദമായി ചികിത്സിക്കാവുന്ന പല ബ്രാക്കി പ്ലസ് കേസുകളും നമുക്ക് കുറെ നാളുകൾക്ക് ശേഷം തിരിച്ച് നമ്മുടെ അടുത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ വളരെയധികം വിഷമം തോന്നുന്നുണ്ട്. അതിന് പലപ്പോഴും കാരണം ജനങ്ങൾ ഈ തെറ്റിദ്ധാരണയുടെ ഭാഗമായിട്ട് വിളിച്ചിൽ അങ്ങനത്തെ ചികിത്സാ രീതിക്ക് പോകണോണ്ടാണ് നമുക്ക് വിലപ്പെട്ട സമയം നഷ്ടപ്പെടുന്നത്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ചെയ്യാനാണ്, അതായത് വിതിൻ 3 മന്ത്സ് അല്ലെങ്കിൽ 4 മന്ത്സ് എന്ന് നമ്മൾ പറയും. അതിനു മുന്നേ ഈ ഞരമ്പുകൾ തുന്നി, ഉദാഹരണം മുറിഞ്ഞു പോയ ബ്രാക്കി പ്ലസ് തുന്നി ചേർക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വളരെ ഫലപ്രദമായിട്ട് പേഷ്യന്റിന്റെ കൈയിന്റെ ചലനശേഷി വീണ്ടെടുക്കാൻ പറ്റും. പ്രധാനമായിട്ടും ഒരു പേഷ്യന്റിന്റെ എക്സാമിൻ ചെയ്യുക, പേഷ്യന്റ് പരിശോധിക്കുന്നത്, അതാണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു ബ്രാക്കി പ്ലസിന്റെ ഇഞ്ചുറിയുടെ എക്സ്റ്റെൻഡ് കണ്ടുപിടിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം. അതിൻ്റെ കൂടെ നെവ് കണ്ട സ്റ്റഡി, EMG തുടങ്ങിയ കുറച്ച് ഇലക്ട്രോഫിസിയോളജിക്കൽ സ്റ്റഡി എന്ന് പറയും, അത് വേണം. അതിൻ്റെ കൂടെ അഡ്വാൻസ് MRI സ്കാൻ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ ബ്രാക്കി പ്ലസിന്റെ ഇഞ്ചുറി വ്യാപ്തി എത്രമാത്രം കൃത്യം കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതുവഴി നമുക്ക് ഏത് ചികിത്സയാണത് ഏറ്റവും ഫലപ്രദമെന്ന് തീരുമാനിക്കാൻ പറ്റും. അതിന് ശേഷം സർജറിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പൊട്ടിപ്പോയ ഞരമ്പുകൾ തുന്നിച്ചേർക്കുക, അല്ലെങ്കിൽ വേറെ ഞരമ്പ് ആവാതിക്കപ്പെടും, ന്യൂറോടൈസേഷൻ എന്ന് പറഞ്ഞ ചികിത്സാ രീതി, ഇതാണ് അതിൻ്റെ ചികിത്സ. ഇനി നമുക്ക് അറിയേണ്ട ഒരു കാര്യമുള്ളത് സ്ട്രോക്കിനെ കുറിച്ചാണ്. വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ന്യൂറോ സർജറിയെ കുറിച്ചാണ്. അപ്പൊ ഡോക്ടർ, നമ്മൾ നേരത്തെ ബ്രേക്കിൽ ഫ്ലക്സസ്, അതിന്റെ ഇഞ്ചുറി, അതിന്റെ സിംപ്റ്റംസ്, അതിന്റെ ട്രീറ്റ്മെന്റ് ഒക്കെ പറഞ്ഞു നിർത്തേണ്ടത്. ഇനി വളരെ പൊതുവെ എല്ലാവരും പറയുന്ന സ്ട്രോക്ക് എന്ന് പറയുന്ന ഒരു അസുഖത്തെ കുറിച്ചാണ്. അപ്പൊ എന്താണ് ഈ സ്ട്രോക്ക്? സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ തലച്ചോറിനുള്ള രക്തഓട്ടക്കുറവ്, അല്ലെങ്കിൽ തലച്ചോറിലേക്ക് രക്തം കൊടുത്ത് രക്തം കൊണ്ട് ബ്ലോക്ക് ആയിട്ട് തലച്ചോറിന് വേണ്ടത്ര രക്തം കിട്ടാതിരിക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ തലച്ചോറിനകത്ത് രക്തസ്രാവം, ഇതിനെയാണ് നമ്മൾ സ്ട്രോക്ക് എന്നുകൊണ്ട് പറയുന്നത്. സാധാരണ ഭാഷയിൽ പറഞ്ഞ പക്ഷാഘാതം എന്ന് വേണമെങ്കിൽ പറയാം. അത് ആർക്കൊക്കെ വരാം, എങ്ങനെയാണ് അതിന്റെ ഒരു തോത്? പൊതുവെ ഒരു പ്രായം, കുട്ടികളിലുണ്ടാവില്ല, പ്രായം ചെന്ന ആൾക്കാരിലുണ്ടാവുന്നതാണ്. പിന്നെ അതിന് പലപ്പോഴും കാരണമായിരിക്കുന്ന പ്രധാനപ്പെട്ട കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടേഴ്സ് ഒന്ന് പ്രമേഹം, രക്തസമ്മർദ്ദം, പിന്നെ പാരമ്പര്യമായിട്ടുള്ള സ്ട്രോക്ക് വരാനുള്ള പ്രിഡിസ്പോഷൻ, ഫാമിലി മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് വരാനുള്ള സാധ്യത, ജന്മനാനുള്ള ചില ജനിതകമായ പ്രശ്നങ്ങൾ കൊണ്ട്, പിന്നെ തലച്ചോറിൻ്റെ രക്തക്കൊള്ളിലുണ്ടാവുന്ന സമയം കൊണ്ട്, അല്ലെങ്കിൽ പ്രായം ചെന്ന തോറും രക്തക്കൊള്ളിൻ്റെ വലിപ്പം ഡയമീറ്റർ കുറഞ്ഞിട്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ, അതിൻ്റെ അകത്തുണ്ടാവുന്ന ഡീജനറേറ്റീവ് ചേഞ്ചസ്, ഇത്തരം കാര്യങ്ങൾ, പിന്നെ കൂടാതെ പേഷ്യൻ്റെ സ്മോക്കിംഗ്, മദ്യപാനം, ഇത്തരം പ്രശ്നങ്ങളാണ് പൊതുവെ സ്മോക്കിങ്ങിന് കാരണമായി പ്രധാനപ്പെട്ട കാര്യം. ഇപ്പൊ ചില ആൾക്കാർ പറയണേ എനിക്ക് ഒരു ദിവസത്തെ സ്ട്രോക്ക് വന്നത് ശരിയായി, പാർഷ്യലായിട്ട് വന്നു, ഇതെന്താണ് സംഭവം? അതിന് ട്രാൻസിഷൻ ഇസ്കിമിക് അറ്റാക്ക്, അല്ലെങ്കിൽ മൈനസ് സ്ട്രോക്ക് എന്നൊരു അവസ്ഥയാണിത്. അത് ചിലപ്പോൾ രക്തോട്ടം കുറവ് താൽക്കാലികമാവാം,
അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ പേഷ്യൻ്റ് ആ സിംറ്റം അതിനുള്ള ഒരു വശം തളച്ചു അപ്പോൾ ദിവസം കുറച്ച് റിക്കവറി ചെയ്യും. പക്ഷെ അത് ശരിയായ സ്ട്രോക്കിനെ അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് സ്ട്രോക്കിൻ്റെ അത്രയും അല്ലെങ്കിൽ അതിനേക്കാൾ പ്രാധാന്യമുണ്ടെന്ന് നമ്മൾ പറയും. കാരണം അതൊട്ടും ഇഗ്നോർ ചെയ്യുക അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്യാൻ പറ്റാത്തൊരു പാടില്ലാത്തൊരു സംഗതിയാണ്. കാരണം ശരിയായ സ്ട്രോക്ക് മാതിരി തന്നെ അതേ ഗൗരവത്തോടെ ഇതും ഇവാലുവേറ്റ് ചെയ്യണം. കാരണം അത് ഈ നമ്മളത് കറക്റ്റായിട്ട് കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ ഫുൾ ബ്ലോൺ സ്ട്രോക്ക് അല്ലെങ്കിൽ ശരിയായ സ്ട്രോക്കിലേക്ക് പേഷ്യൻ്റ് എന്തായാലും നീങ്ങും. അപ്പോൾ ചെറിയ സ്ട്രോക്ക് സിറ്റി സ്കാനിൽ കാണുന്നില്ല, പ്രത്യേകിച്ച് സ്ട്രോക്ക് നൂറ്റി സ്കാനിൽ. അങ്ങനത്തെ കേസാണ് നമ്മൾ കൂടുതൽ അഡ്വാൻസ് ആയിട്ടുള്ള അഡ്വാൻസ് MRI എടുക്കുക. പിന്നെ അതിനോട് ആൻജിയോഗ്രഫി എന്ന് പറഞ്ഞ ടെസ്റ്റ്, അത് ഇപ്പോൾ സിറ്റി ആൻജിയോഗ്രഫി, MR ആൻജിയോഗ്രഫി അല്ലെങ്കിൽ DSA ഡിജിറ്റൽ എക്സ്പ്രഷൻ ആൻജിയോഗ്രഫി എന്നതിലൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് അറിയാൻ പറ്റും. ഇപ്പോൾ ഒരു സ്ട്രോക്ക് ആയിട്ട് പെട്ടെന്നൊരു രോഗി വരികയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അവർക്ക് സർജറി ആവശ്യമുണ്ടോ ഇല്ലയോ, മരുന്നുകൾ മതിയോ, എങ്ങനെയാണ് അത് തീരുമാനിക്കുന്നത്? അത് തീർച്ചയായും പേഷ്യൻ്റെ ക്ലിനിക്കൽ എക്സാമിനേഷൻ, അതുകൂടാതെ ഇൻവെസ്റ്റിഗേഷൻ, പ്രധാനമായിട്ട് MRI സ്കാൻ, ഡിജിറ്റൽ സെപ്പറേഷൻ എഞ്ചിനീയർ, DSA ഓർ CT എൻ എഫ്, ഇത്തരം ടെസ്റ്റുകൾക്ക് ശേഷമാണ് പേഷ്യൻ്റെ എക്സാക്ട് ചികിത്സ ചെയ്യുന്നത്. മിക്ക കേസിലും ചില കേസിലും മരുന്നുകൾ മാത്രം മതിയാവും, ചില കേസ് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ ഈ ആൾക്കോൾ തുടങ്ങിയ സ്മോക്കിംഗ് തുടങ്ങിയ കാര്യങ്ങൾ ഒഴിവാക്കുക. ചില കേസിന് മരുന്നുകൊണ്ട് മാത്രം വരാൻ പറ്റാത്ത അല്ലെങ്കിൽ മാറാത്ത കേസിലുണ്ടാവും. അങ്ങനത്തെ കേസ് നമ്മൾ ചിലപ്പോൾ എൻഡോവാസ്കുലർ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ ഒരു തലച്ചോളിക്കുന്ന രക്തക്കുഴലിൻ്റെ അകത്ത് കൂടെ ഒരു കാത്തീറ്റർ, ഒരു ചെറിയ ട്യൂബ് കടത്തിയിട്ട് ഉള്ള ചികിത്സ ചിലപ്പോൾ വേണ്ടി വരും. ഉദാഹരണം തലച്ചോളിൻ്റെ രക്തക്കുഴൽ കഴുത്തി കൂടെ പോകണ കാരോട്ടർ ആർട്ടറി എന്ന സാധനം സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു അടവ് സ്റ്റിനോസിസ് എന്ന കണ്ടിഷൻ, അത് മരുന്നുകൊണ്ട് മാത്രം ഫലപ്രദമായിട്ട് സ്ട്രോക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനത്തെ കേസിന് നമ്മൾ ചില കേസിന് നമ്മൾ സ്റ്റെൻറ്റിങ് അല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി എന്ന് പറഞ്ഞ ഹാർട്ട് ചെയ്യണ മാതിരി തന്നെ ചെയ്യേണ്ടി വരാറുണ്ട്. ചില കേസിന് നമ്മൾ കാരോട്ടിഡ് എൻഡാർട്ടെക്ടമി എന്ന് പറഞ്ഞ സർജറി, അതാണ് യഥാർത്ഥത്തിൽ സ്ട്രോക്ക് പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഒരു ഏറ്റവും ഫലപ്രദമായ ഒരു ചികിത്സ. അപ്പം നമ്മളിപ്പോൾ സ്ട്രോക്ക് കഴിഞ്ഞ ഒരു വ്യക്തിയാണെങ്കിൽ എത്ര കാലം മരുന്ന് കഴിക്കേണ്ടി വരും? മിക്ക കേസിലും അത് ലൈഫ് ലോങ് ആയിട്ടായിരിക്കും വേണ്ടി വരും, ജീവിതകാലം മുഴുവൻ ആ ഒരു മുടങ്ങാതെ കഴിക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് നിർത്തിവെക്കേണ്ട സിറ്റുവേഷൻ ഒഴിച്ച് ഉണ്ടെങ്കിൽ മാത്രമേ നിർത്താമല്ലോ, അല്ലാത്ത പക്ഷേ തീർച്ചയായിട്ടും. പക്ഷെ ചില ആൾക്കാർ പറയാറുണ്ട്, അതായത് സ്ട്രോക്ക് വന്നപ്പോൾ ഒരു ഭാഗം കുഴഞ്ഞു പോയി, അത് ഇപ്പോഴും ശരിയായിട്ടില്ല. അപ്പോൾ ഈ സ്ട്രോക്ക് കഴിഞ്ഞ് അതിൻ്റെ റീഹാബിലിറ്റേഷൻ എങ്ങനെയാണ്? കാരണം സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ തലച്ചോറിന് പെർമനന്റ് ഡാമേജ് വന്നതുകൊണ്ടാണ് ഒരു വശം, ഒരിക്കലും പെർമനന്റ് ഡാമേജ് വന്ന ബ്രെയിൻ രണ്ടാമത് വളർന്നുമല്ല. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പക്ഷേ ഒരു വശം തളച്ച പൂർണ്ണതോതിൽ പഴയമാതിരി ആവണമെന്നില്ല. പക്ഷെ അങ്ങനത്തെ കേസിന് നമുക്ക് റീഹാബിലിറ്റേഷൻ, ന്യൂറോ റീഹാബിലിറ്റേഷൻ എന്ന സംവിധാനം വഴി ഒരു പരിധിവരെ പേഷ്യൻ്റെ ഉള്ള ശക്തി ഫലപ്രദമായി എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ് ന്യൂറോ റീഹാബിലിറ്റേഷൻ കൊണ്ട് ഉദ്ദേശിച്ചത്. അതുവഴി ഈ മസിൽ കൺട്രാക്ട് ചെയ്യുക അല്ലെങ്കിൽ വളഞ്ഞു തിരിഞ്ഞ് പോകുക കഴിയും കാലം, അത് പ്രിവെൻറ്റ് ചെയ്യുകയും ഉള്ള ശക്തി ഫലപ്രദമായി ഉപയോഗിക്കാനുള്ള ടെക്നിക്കുകൾ വരുന്നത്. അതുവഴി മിക്ക കേസിലും നല്ല രീതിയിൽ തന്നെ ഒരു പൂർവ്വ സ്ഥിതിക്ക് അതിൻ്റെ ജീവിതത്തിൽ തിരിച്ചുകൊണ്ടിരാൻ പറ്റും. ഓക്കെ, അത് നമ്മൾ കഴിഞ്ഞ ഉടൻ ചെയ്യണോ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞോ എങ്ങനെയാണ്? എത്ര നേരത്തെ ചെയ്യുമ്പോൾ അത്ര നല്ലത്. കാരണം മാസം വെയിറ്റ് ചെയ്യുന്നതോറും മസിലിൻ്റെ ബൾക്ക് കുറയും, മസിലിൻ്റെ കൺട്രാക്ചർ നിന്ന അവസ്ഥയിലേക്ക് പോകും, പേഷ്യൻ്റെ മുറയിൽ അല്ലെങ്കിൽ ആത്മവിശ്വാസം കുറയും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ചെയ്യാൻ അത്ര നല്ലത്. ഇതുപോലെ തന്നെ ഇപ്പോൾ പുതിയതായിട്ട് ചില സാർ നേരത്തെ പറയണ്ടായി മൂവ്മെൻറ്റ് ഡിസോർഡർ അതിൽ പുതിയ സർജറീസ്, അത് ന്യൂറോ സർജറി സംബന്ധിച്ചിടത്തോളം ഒരു പുതിയൊരു മേഖലയാണ് ഈ ഫങ്ഷണൽ ന്യൂറോ സർജറി. അതും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പ്രചാരം കൊണ്ടിരിക്കുന്നത് യൂറോപ്പിലും വിദേശ രംഗങ്ങളും അത് വളരെയധികം ഫലപ്രദമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, വൈഡ്സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിലിപ്പോൾ ഈ ഇത്തരം സെൻറ്ററുകൾ അത് വന്നു തുടങ്ങിയിട്ടുണ്ട്. അത് ഈ മരുന്നുകൊണ്ട് മാറാത്ത ചില അല്ലെങ്കിൽ മരുന്നുകൊണ്ട് വിചാരിച്ച മാതിരി കൺട്രോൾ കിട്ടാത്ത ചിലതരം പാർക്കിൻസോണിസം അല്ലെങ്കിൽ മൂവ്മെൻറ്റ് ഡിസോർഡർ എന്ന് വെച്ചാൽ വിറയലുമായിട്ടുള്ള അസുഖങ്ങൾ, അതിനൊക്കെ ഈ ഒരു അതിനുള്ള ചികിത്സയാണ് ഈ ഫങ്ഷണൽ ന്യൂറോ സർജറി എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് നെർവ് ബ്രെയിൻ്റെ ഫങ്ഷനിൽ ഉണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങൾ സർജറി വഴി ചികിത്സിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അതിൽ നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ ചെയ്യുക ഡീപ്പ് ബ്രെയിൻ സ്റ്റിമുലേഷൻ എന്നൊരു സർജറി രീതിയാണ് ഉപയോഗിക്കുക. അതിൽ തലച്ചോറിനകത്തൊരു ഒരു പ്രോബ് അല്ലെങ്കിൽ ഒരു ഇലക്ട്രോഡ് തലച്ചോറിൻ്റെ പ്രത്യേക ഭാഗത്തേക്ക് സ്കാൻ്റെ സഹായത്തിന്, ഞാൻ നേരത്തെ പറഞ്ഞ ന്യൂറോ നാവിഗേഷനുമായിട്ടുള്ള സംവിധാനം വഴി അവർ കൃത്യമായിട്ട് അവിടെ ആ പ്രോ ഇലക്ട്രോഡ് എത്തിച്ചതിന് ശേഷം ആ ഭാഗത്ത് സ്റ്റിമുലേഷൻ കൊടുത്തോണ്ടിരിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുവഴി മൂവ്മെൻറ്റ് ഡിസോർഡർ വളരെ ഫലപ്രദമായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഏറ്റവും വലിയ ഗുണം വെച്ചാൽ കുറേ മരുന്നുകൾ നമുക്ക് നിർത്താൻ പറ്റും, അല്ലെങ്കിൽ മരുന്നിൻ്റെ അളവ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതുവഴി മരുന്നുകൊണ്ടുണ്ടാകുന്ന പാർശ്വഫലങ്ങളും വളരെ കുറയ്ക്കും, അതിൻ്റെ ചിലവും കുറയ്ക്കാൻ പറ്റും. അത് അത് കൂടുതൽ പ്രചാരണം കിട്ടേണ്ട ഒരു ജനങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് ഒരു പ്രാവശ്യം ചെയ്താൽ മതിയോ മൾട്ടിപ്പിൾ ടൈം ചെയ്യേണ്ടി വരും? ഒരു തവണ ചെയ്താൽ മതി, അതിന് എന്തെങ്കിലും വിചാരിച്ചാൽ ഒരു ഫലപ്രദമല്ലായിരിക്കും. അങ്ങനത്തെ സിറ്റുവേഷനിൽ മാത്രം ചിലപ്പോൾ രണ്ടോ ചെയ്യണം, പക്ഷേ മിക്ക കേസും ഒരു പ്രാവശ്യം മതിയാവും. ഒരു പ്രാവശ്യം മതി. അത് ചെയ്തു കഴിഞ്ഞാൽ സാധാരണ മരുന്നുകളെ പോലെ തന്നെ ആൾക്കാർക്ക്
അതെ, ഏറ്റവും വലിയ ഗുണം മരുന്നുകൊണ്ട് പ്രതികരിക്കാത്ത കേസിന് അതുമാത്രമല്ല ഈ അസുഖത്തിന്റെ പ്രോഗ്രഷനും ഒരു പ്രിവെന്റ് ചെയ്യും, ഒരു പരിധിവരെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. മരുന്ന് കുറയ്ക്കാൻ പറ്റുന്ന വഴി മരുന്ന് കൊണ്ടുണ്ടാകുന്ന സൈഡ് ഇഫക്റ്റുകൾ വളരെ കുറയ്ക്കാൻ പറ്റും. ലോങ് ടൈം ആയിട്ട് കഴിക്കുന്ന മരുന്നിന്റെ ചെലവും കുറയ്ക്കാൻ പറ്റും. അങ്ങനെ കുറേയധികം ഗുണങ്ങൾ ഇതിനുണ്ട്. അത് ഈ ന്യൂറോ ഈ ഫംഗ്ഷൻ ന്യൂറോ സർജറി ഇന്നത്തെ കാലത്ത് അപസ്മാരത്തിന് വളരെ ഉപകാരമാണ്. അപസ്മാരം ഈവൻ ചിലനേരം വിട്ടുമാറാത്ത ശക്തമായ ഹെഡേക്ക്, മൈഗ്രൈൻ ഹെഡേക്കിനും ഈവൻ സൈക്യാട്രി അസുഖത്തിനും പോലും ഇതിപ്പോൾ ഈ ഇത്തരം ചികിത്സ ഫലപ്രദമാണ് കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഒരു മേഖല അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഫംഗ്ഷൻ ന്യൂറോ സർജറിയുടെ ഉപയോഗം അല്ലെങ്കിൽ മേഖല അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ന്യൂറോ സർജറിയിലെ ഒരു ഏറ്റവും പുതിയ ഒരു അഡ്വാൻസ് വേണമെങ്കിൽ പറയാം. ബുദ്ധി കൂട്ടാൻ പറ്റുമോ? അതിന് നിർഭാഗ്യവശാൽ അതിന് പ്രത്യേകിച്ചൊരു ന്യൂറോസിലൊരു ചികിത്സ ഇല്ല. പക്ഷേ ആ ചോദ്യത്തിന് ഒരു അർത്ഥം ഒരു ചെറിയൊരു തലമുണ്ട്. കാരണം പലപ്പോഴും ബുദ്ധി കുറഞ്ഞു വരുന്നത് ന്യൂറോസിൽ പ്രോബ്ലത്തിൻ്റെ ഭാഗമായിട്ട് വരും. ഉദാഹരണം പറയുകയാണെങ്കിൽ ഹൈഡ്രസ് അവൽ അല്ലെങ്കിൽ തലച്ചോറിലെ വെള്ളക്കെട്ട്, അതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം ബുദ്ധി കുറഞ്ഞു കുറഞ്ഞ ബുദ്ധി എന്ന് വെച്ചാൽ ഒരു പേഷ്യൻ്റ് കുറഞ്ഞു കുറഞ്ഞ ഒരാളാണ്. അങ്ങനത്തെ കേസിന് ഒരു ഈ ഹൈഡ്രസ് അവൽ ഫലപ്രദമായി ചികിത്സിക്കാമെന്നുണ്ടെങ്കിൽ സർജറി ചെയ്യുന്ന ബുദ്ധി സ്വഭാവം മെച്ചപ്പെടും. ചിലതിന് ട്യൂമറുകൾ ഉദാഹരണം ഫ്രണ്ട് ലോബ് എന്ന ഭാഗത്തുള്ള ട്യൂമർ നമ്മുടെ ബുദ്ധി കുറയ്ക്കാം, പേഷ്യൻ്റ് പേഴ്സണാലിറ്റി ചേഞ്ചസ് വരാം, ബുദ്ധിയിലുള്ള കുറവുണ്ടാവാം. അത് അപ്പോൾ ന്യൂറോ സർജറി വഴി ഫലപ്രദമായ ട്യൂമർ നീക്കം ചെയ്യുന്നതിൻ്റെ പേഷ്യൻ്റ് ബുദ്ധി മെച്ചപ്പെടും. ആ നിലയ്ക്ക് നിങ്ങളുടെ ചോദ്യം വളരെ പ്രസക്തമാണ്, ബുദ്ധി കൂട്ടാൻ പറ്റുന്ന ചോദ്യം. ചിലതരം സർജറി ഉണ്ട്. നമുക്ക് ഒത്തിരി ഇൻഫർമേഷൻസ് തന്നെ. താങ്ക് യു സോ മച്ച്. ഇനി നമുക്ക് അറിയാനുള്ളത് സ്പൈനിനെ കുറിച്ചും സ്ട്രോക്കിനെ കുറിച്ചും ഇനിയുമുള്ള കുറച്ച് സർജറികളെ കുറിച്ചും കൂടിയാണ്. വെൽക്കം ബാക്ക്. നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ന്യൂറോ സർജറിയെ കുറിച്ചാണ് അല്ലേ? ഇനി നമുക്കറിയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് സ്ട്രോക്കിനെ കുറിച്ചുള്ള പുതിയ സർജറിയെ കുറിച്ച് അല്ലെങ്കിൽ സ്പൈനിൽ ചെയ്യാൻ പറ്റുന്ന സർജറിയെ കുറിച്ച്, അതേപോലെ തന്നെ നമുക്ക് അറിയുന്ന ഒരു കാര്യമുണ്ട്, ഒരു ടൈം ബോംബ് നമ്മുടെ തലയിൽ ഉണ്ടാവാം എന്ന് കേട്ടിട്ടുണ്ട്. ഒരു ഇൻട്രസ്റ്റ് തോന്നിയില്ലേ? നമുക്ക് ഈ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചു നോക്കാം കൺസൾട്ടന്റ് ഇൻ ന്യൂറോ സർജറി ഡോക്ടർ അംബരീഷിനോട്. വെൽക്കം ഡോക്ടർ. ഹായ് ഡോക്ടർ. ഇപ്പൊ നമ്മളുടെ ഫസ്റ്റ് തിങ് എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പൊ സ്ട്രോക്കിനെ കുറിച്ചാണ്. സ്ട്രോക്കിനെ കുറിച്ച് നമ്മൾ നേരത്തെ സർജറിയെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് പറഞ്ഞു നിർത്താൻ, പക്ഷേ അതല്ലാതെ വേറെ കുറച്ച് ട്രീറ്റ്മെന്റ് ഓറിയന്റഡ് സർജറി ഉണ്ട്, അതെന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ഇൻ സ്ട്രോക്ക് ഈസ് ടൈം. സോ എവറി മിനിറ്റ് ആഫ്റ്റർ സ്ട്രോക്ക് ഹാസ് സ്റ്റാർട്ടഡ്, എവറി മിനിറ്റ് ദേർ ഇസ് എ ഡെത്ത് ഓഫ് അബൌട്ട് 2 million ന്യൂറോൺസ്. ഓക്കേ. സോ യു ഹാവ് ടു ടാക്കലേറ്റ് വിദിൻ ദ ഫസ്റ്റ് ഫ്യൂ അവേഴ്സ്. So earlier the treatment used to be only conservative management, supportive care. Later came thrombolysis, where an injection is given to the patient to dissolve the clot so that the blood flow to the brain is restored. Okay. Ippo pudiyayittu advance vannathu namukku endovascular neurosurgery aanu. Idile nammal thodane vare oru catheter insert cheyyu. Insert cheyidittu brain veli poyittu ക്ലോട്ട് നിൽക്കാൻ സ്ഥലത്തിൽ നമ്മൾ മെഷ് അല്ലെങ്കിൽ സ്റ്റെൻറ്റ് വെച്ചിട്ട് ആ ക്ലോട്ട് ഡയറക്റ്റായിട്ട് എടുക്കാം. ഓക്കെ. ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് ആണ് നമ്മൾ ഡയറക്റ്റായിട്ട് ക്ലോട്ടിനെ ടാക്കിൾ ചെയ്തിട്ട് ബ്ലഡ് റീസ്റ്റോർ ചെയ്യാൻ. ഓ ഫൈൻ. സോ ബ്രെയിൻ ഇസ് റിക്കവറി ഈസ് ബെറ്റർ ആൻഡ് ദ ഔട്ട്കം ആൻഡ് മൊബിലിറ്റി ഔട്ട്കം ഇസ് വെരി ഗുഡ് ആൻഡ് ദ മൊബിലിറ്റി ഇസ് വെരി ലെസ്. പക്ഷേ ഇത് സ്ട്രോക്ക് വന്ന് ഒരു ഈ പറയുന്ന പോലെ ഏറ്റവും പെട്ടെന്ന് ചെയ്താൽ നല്ലതാണ്. ഓക്കെ. അപ്പോൾ ഈ സർജറി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മെഡിസിൻസിൻ്റെ ആവശ്യമുണ്ടോ? മെഡിസിൻസ് വേണം, എന്തായാലും വേണം ടു പ്രിവെൻറ്റ് ഫെർദർ കോംപ്ലിക്കേഷൻസ്. നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ നമ്മൾ ചെയ്യുന്നത് കെരോട്ടിഡ് എൻഡാട്രക്ടമി, അതിൻ്റെ കോസിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനാണ്. ഓക്കെ. സ്ട്രോക്കിൻ്റെ ക്ലോട്ട് എടുത്താലും നമ്മൾ സ്ട്രോക്ക് ട്രീറ്റ്മെൻറ്റ് കഴിയില്ല, അത് ആ എപ്പിസോഡിൽ നിന്നാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. അതിൻ്റെ കോസ്, റൂട്ട് കോസ് എവിടെയാണ്, ഇതർ കാർഡിയക് പ്രോബ്ലം ഉണ്ടാവും, ഹാർട്ടിൻ്റെ കെരോട്ടിഡ് പ്രോബ്ലം ഉണ്ടാവും, ഇല്ല പേഷ്യൻ്റിൻ്റെ ലൈഫ് സ്റ്റൈൽ പ്രോബ്ലംസ്, ടൊബാക്കോ ച്യൂവിങ്, ഡയബറ്റീസ്, ഹൈപ്പർടെൻഷൻ, അതൊക്കെയുള്ള ട്രീറ്റ്മെന്റ് ആണ് ചെയ്യുന്നത്. അത് വീണ്ടും വരാതെ ഇരിക്കാനിട്ടാണ്. ഓക്കെ, താങ്ക് യു. അപ്പൊ ഇതേപോലെ തന്നെ നമ്മുടെ പ്രഷർക്ക് അറിയാൻ ആഗ്രഹമുള്ള വേറൊരു കാര്യമുണ്ട്. നമ്മൾ പറയും വാക്കിംഗ് ടൈം ബോംബ് എന്നൊക്കെ പറയുന്നത്. അത് അതിനെ കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട്. വാക്കിംഗ് ടൈം ബോംബ് ഇൻ ദ ബ്രെയിൻ ഇസ് വാട്ട് വി കോൾ ഇസ് അനൂറിസം. അത് രക്തനാളിന്റെ കുമ്പലാണ്, ബ്രെയിന് ഉള്ളിൽ വരുന്ന കുമ്പലും. അത് ബി പി കുറച്ച് വേരിയേഷൻ തരുമ്പോൾ അത് പൊട്ടും. സോ അതിൻ്റെ ചികിത്സ ആണ് രണ്ട് തരം ചികിത്സ. ഒന്ന് ക്രീനോട്ടമി, തലയൊട്ടി തുറന്നിട്ട് ആ നേരെ കുമ്മലിനെ ക്ലിപ്പ് ചെയ്യണം. നെക്കിൻ്റെ ക്ലിപ്പ് ചെയ്താൽ അതിൻ്റെ ഉള്ളിൽ പോകുന്ന ബ്ലഡ് നിൽക്കും. സോ അത് ട്രീറ്റ്മെൻറ്റ് കഴിയും. പക്ഷേ അതിൻ്റെ റിസ്ക് കുറച്ച് കൂടുതലാണ്. സർജറി വലിയ സർജറി ആയിരിക്കും. പോസ്റ്റ് ഓപ്പ് പേഷ്യൻ്റ് ഐ സി യു റിക്കവറി ഉണ്ടാവും. പിന്നെ രണ്ടാമത്തെ പ്രൊസീജിയറാണ് എൻഡോവാസ്കുലർ. എൻഡോവാസ്കുലർ പറയുമ്പോൾ സെയിം, അതേ തൊട പോലെ നമ്മൾ ഒരു കത്തേറ്റർ വെച്ചിട്ട് കുമ്മല ഉള്ളിൽ പോയിട്ട് കോയിലിടും. വാട്ട് വി കോൾ ഇസ് എൻഡോവാസ്കുലർ കോയിലിംഗ്. സോ ദർ ഇസ് നോ മോർ ഫർദർ
ചാൻസസ് ഓഫ് ബ്ലീഡിങ്. ഓക്കെ, അത് പൊട്ടാനുള്ള സാധ്യത കുറവാണ്. അപ്പൊ തലയുടെ ഉള്ളിൽ അന്യൂറിസം ഈ കുമ്പളകൾ പോലെ വീർത്ത് നിൽക്കുന്ന ബ്ലഡ് വെസൽസ് ഉള്ളവരാണ്. അത് എപ്പോ വേണമെങ്കിലും പൊട്ടാലോ? സ്ട്രെസ് വരുമ്പോ, ബിപി വേരിയേഷൻസ് വരുമ്പോ ഒക്കെ എന്ത് വേണമെങ്കിലും സംഭവിക്കും. അപ്പോ അതേപോലെ സ്ട്രോക്കിന്റെ എല്ലാ ലക്ഷണങ്ങളും അവർക്ക് വരും. അതേപോലെ സ്ട്രോക്കിന്റെ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് സ്ട്രോക്ക്. സ്ട്രോക്ക് രണ്ട് തരമാണ്. ഒന്ന് ഇസ്കെമിക് സ്ട്രോക്ക് എന്ന് പറയുന്ന അവിടെ ബ്ലഡ് ക്ലോട്ട് വരും. ബ്ലഡ് ബ്ലഡ് വെസലിന് അകത്ത് ബ്ലഡ് ക്ലോട്ട് വന്നിട്ട് ബ്രെയിനിന്റെ ബ്ലഡ് സപ്ലൈ സ്റ്റോപ്പ് ആയി. രണ്ടാമത്തെ തരമാണ് ബ്ലീഡിങ്. രണ്ടാമത്തെ സ്ട്രോക്ക് അതിൽ ഈ ബ്ലീഡിങ് വരുന്നത് ഡിഫറെൻ്റ് ടൈപ്സ് ആണ്. അത് ബി പി കൂട്ടിയിട്ടാണ് സംഭവിക്കുക, അന്യൂറിസം പൊട്ടിയിട്ടാണ് സംഭവിക്കുക, അല്ല എ വി എം വരെ വേറെ അസുഖമുണ്ട്, അത് പൊട്ടിയിട്ടാണ് സംഭവിക്കാൻ സാധ്യത. അപ്പോൾ നമ്മൾ ഇത് സ്ട്രോക്ക് വരുന്നതും അതിൻ്റെ മാനേജ്മെന്റിനെ കുറിച്ചൊക്കെ നമ്മളിപ്പോൾ പറയാം. ഇപ്പം അന്യൂറിസത്തിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. അപ്പോൾ ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഇപ്പം ന്യൂറോ റിലേറ്റഡ് എന്ന് പറയുമ്പോൾ സ്പൈനും അതിലൊരു ഫാക്ടറാണ്. അപ്പോൾ സർ പറയേണ്ട ഇവിടെ ഒരു നെക്ക് പെയിൻ ഇല്ലെങ്കിൽ ബാക്ക് പെയിൻ ക്ലിനിക്കുകളുണ്ട് എന്നുള്ളത്. അപ്പോൾ മെജോറിറ്റി ആയിട്ട് എന്താണ് ഈ പെയിൻ വേദനകൾ വരാനുള്ളൊരു സാധ്യത? അറ്റ്ലീസ്റ്റ് 80% ഓഫ് ദ പോപ്പുലേഷൻ വിൽ ഹാവ് സം കൈൻഡ് ഓഫ് ബാക്ക് പെയിൻ ഇൻ ഹിസ് ലൈഫ്. ഓക്കെ ഓക്കെ. So that can be because of the spine, ligaments and muscles attached to the spine, the disc in between the spine vertebrals and nerves. Okay. Okay. So among these, most of it because of the patient inability, inactivity, sedentary lifestyle. Okay. Okay. So namukku neurosurgery il varana patients normal aayittu varanathu disc. ഡിസ്ക് പ്രൊലാപ്സ് എന്ന് പറയാം. ലംബാർ ഡിസ്ക് പ്രൊലാപ്സ് ആയിരിക്കും, സെർവൈക്കൽ ഡിസ്ക് പ്രൊലാപ്സ് ആയിരിക്കും. അതിൻ്റെ ട്രീറ്റ്മെൻറ്റാണ് ഡിസ്കെക്ടമി, പിന്നെ ഫ്യൂഷൻ. ചിലപ്പോൾ ഇൻസ്റ്റബിലിറ്റി ആണെങ്കിൽ ഫ്യൂഷൻ ചെയ്യും. നമുക്ക് ഇവിടെ ഉള്ളത് ഒരു അഡ്വാൻസ്ഡ് ആണ്, ന്യൂറോ നാവിഗേഷൻ ഉണ്ട്. സോ അത് വെച്ചിട്ട് നമുക്ക് മിനിമൽ ഇൻവേസീവ് സ്പൈൻ സർജറീസ് ചെയ്യാം, പെർക്യുട്ടേനിയസ് സ്ക്രൂസ് ആൻഡ് ഫ്യൂഷൻസ് ഓഫ് ദ സ്പൈൻ ബൈ അവോയ്ഡിങ് എനി ഡാമേജ് ടു ദ സറൗണ്ടിങ് സ്ട്രക്ചേഴ്സ് with minimally invasive technique and providing a good stabilization and immediate post-op recovery with less post-operative pain. ഓക്കെ, അതാണ്. അപ്പൊ ഇമ്മീഡിയറ്റ് അത് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അവരുടെ വേദന മാറി കിട്ടും. സർജറി കാരണമുള്ള വേദനയും ഇല്ല. പേഷ്യന്റ് കാൻ വാക്ക് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഫ്യൂ അവേഴ്സ്. സർജറി കാരണമുള്ള വേദനയും കോംപ്ലിക്കേഷനും ഒക്കെ വളരെ കുറവാണ്. ഓക്കെ, അപ്പൊ ഇത് IVDP ഡിസ്ക് പ്രൊലാപ്സിന് വരുമ്പോ അല്ലേ? അപ്പൊ സർ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ കഴുത്തിന്റെ ഇവിടെയുള്ള ഡിസ്ക് ആണെങ്കിൽ നമ്മുടെ കയ്യിലോട്ടുള്ള വേദനയായിരിക്കും ഉണ്ടാവുക. നമുക്ക് അതും ടാക്കിൾ ചെയ്യാൻ പറ്റും അല്ലേ? ഓക്കെ, താങ്ക് യു. അപ്പോൾ നമുക്ക് ഒത്തിരി നല്ല കാര്യങ്ങൾ പറഞ്ഞതിന് താങ്ക് യു ഡോക്ടർ. നമ്മൾ ഇന്ന് കണ്ട പോലെ തന്നെ, ഡോക്ടർമാർ പറഞ്ഞ പോലെ തന്നെ, ഈ ന്യൂറോ സർജറിക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉണ്ട്. നമ്മുടെ ടോക്കിൽ പറഞ്ഞ പോലെ ഒരു മിനിറ്റിൻ്റെ അകത്ത് 2 മില്യൻ്റെ അടുത്തുള്ള ന്യൂറോൺസിന് ഡാമേജ് പറ്റാം. നമ്മളത് ട്രീറ്റ് ചെയ്തില്ല, ഇപ്പോൾ സ്ട്രോക്കൊക്കെ ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് 1 മണിക്കൂറാകുകയാണെങ്കിൽ ഒരു 1.5 വർഷം ഒരു സാധാരണ മനുഷ്യൻ്റെ തലച്ചോറിലെ ന്യൂറോൺസിന് എന്ത് സംഭവിക്കുകയോ എത്രത്തോളം ഡാമേജ് വരുമോ അത് 1 മണിക്കൂറുകൊണ്ട് നിങ്ങൾ ഈ സ്ട്രോക്ക് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് സംഭവിക്കാം. അതുകൊണ്ട് തന്നെ ഏറ്റവും പെട്ടെന്ന് എന്തെങ്കിലും ഒരു എമർജൻസി ഉണ്ടെങ്കിൽ ഏറ്റവും പെട്ടെന്ന് ഒരു ട്രീറ്റ്മെൻറ്റ് നമ്മൾ സ്വീകരിക്കേണ്ടതിൻ്റെ ആവശ്യകത ാണ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ ചർച്ച ചെയ്തത്. വീണ്ടും കാണാം അടുത്ത ആഴ്ച മറ്റൊരു ടോപ്പിക്കുമായി. നന്ദി.